ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യത്യസ്തമായ ഗവേഷണ രീതികളെ പരിചയപ്പെട്ടു. അതിൽ ഒരു ഗവേഷണ രീതിയായ ഒബ്സർവേഷൻ എന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് കേസ് സ്റ്റഡി എന്നുള്ള മെത്തേഡിനെ കുറിച്ച് പഠിക്കാം. എന്താണ് കേസ് സ്റ്റഡി? കേസ് സ്റ്റഡി ഈസ് ദ ഇൻറ്റൻസീവ് സ്റ്റഡി ഓഫ് എ കേസ്. ഒരു കേസിനെ കുറിച്ചുള്ള വളരെ തീവ്രമായ പഠനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ കേസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സോഷ്യൽ യൂണിറ്റ് വിത്ത് എ ഡീവിയന്റ് ബിഹേവിയർ. വ്യത്യസ്തമായ സ്വഭാവം പുലർത്തുന്ന സാമൂഹ്യ ഘടകത്തെയാണ് നമ്മൾ കേസ് എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് വളരെ തീവ്രമായി പഠിക്കുന്നതിനെ നമുക്ക് കേസ് സ്റ്റഡി എന്ന് പറയാം. ഇനി കേസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ സ്വഭാവം പുലർത്തുന്ന ഒരു സാമൂഹ്യ ഘടകത്തെ നമുക്ക് കേസ് എന്ന് പറയാം. ഈ കേസ് സ്റ്റഡി എന്നുള്ളത് ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. കേസ് സ്റ്റഡി എന്നുള്ളത് ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് അഥവാ ഗുണപരമായ രീതിയാണ്. ദിസ് മെത്തേഡ് കേസ് സ്റ്റഡി ഈസ് യൂസ്ഡ് ഇൻ സൈക്കോളജി, എഡ്യൂക്കേഷൻ, സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഇക്കണോമിക്സ് ആൻഡ് ഇൻ മെനി അതർ സോഷ്യൽ സയൻസസ്. അപ്പം ഈ ഒരു മെത്തേഡ് കേസ് സ്റ്റഡി എന്നുള്ള ഒരു ഗവേഷണ രീതി പല വിഷയങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. സൈക്കോളജിയിലും എഡ്യൂക്കേഷനിലും സാമൂഹ്യശാസ്ത്രത്തിലും നരവംശാസ്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലുമെല്ലാം നമുക്ക് ഈ കേസ് സ്റ്റഡി എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. വളരെ തീവ്രമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഏറ്റവും അനുയോജ്യമായ മെത്തേഡാണ് കേസ് സ്റ്റഡി എന്നുള്ളത്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. ഏതെങ്കിലും ഒരു സാമൂഹിക ഘടകത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. വളരെ ആഴത്തിൽ അല്ലെങ്കിൽ വളരെ വിശദമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്നുള്ളത്. ദിസ് യൂണിറ്റ്, ദിസ് സോഷ്യൽ യൂണിറ്റ് മേ ബി എ പേഴ്സൺ, ഫാമിലി, കമ്മ്യൂണിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ ഇവൻറ്റ്. ഇപ്പം നമ്മൾ പഠിച്ചു കേസ് സ്റ്റഡി ഈസ് ദ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. ഈ സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു കുടുംബമാവാം, അല്ലെങ്കിൽ ഒരു സമുദായമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമാവാം. ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെ കുടുംബത്തെക്കുറിച്ചോ കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള പഠനത്തെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇൻ കേസ് സ്റ്റഡി വി യൂസ് ടെക്നിക്സ് ലൈക്ക് ഇൻ്റർവ്യൂ ടു ഗാദർ ഇൻഫർമേഷൻ. അഭിമുഖം പോലെയുള്ള സങ്കേതങ്ങളാണ് ഇവിടെ വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് കേസ് സ്റ്റഡി എന്ന് പഠിച്ചു. നമുക്ക് എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേസ് സ്റ്റഡി എന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേസ് സ്റ്റഡി, കേസ് സ്റ്റഡിയുടെ സവിശേഷതകൾ. നമ്മൾ എന്താണ് കേസ് സ്റ്റഡി എന്ന് പഠിച്ചതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ സവിശേഷതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് ഓഫ് കേസ് സ്റ്റഡി. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ഒരു സാമൂഹ്യ ഘടകത്തെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിലായിട്ട് പഠിക്കണം, ഒരു സാമൂഹ്യ ഘടകത്തെ വളരെ ആഴത്തിൽ പഠിക്കുന്ന ഒരു പഠനത്തെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സണൽ ആൻഡ് ദ ഹിഡൻ ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൻ്റെ വ്യക്തിപരവും അദൃശ്യവുമായ തലങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കണം. അപ്പം വളരെ ആഴത്തിലുള്ള പഠനമായതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത പല തലങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്നുള്ളത്. ഇനി എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഈ കേസ് സ്റ്റഡിയുടെ വിവരങ്ങൾ ഏതിൽ നിന്ന് കൂടെയാണ് ലഭിക്കുന്നത് നോക്കാം. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഡാറ്റ ഫോർ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയിലെ ദത്ത സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കേസ് സ്റ്റഡീൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നത്? ഒന്ന്, ലൈഫ് ഹിസ്റ്ററിയിൽ നിന്ന്, ജീവിതരേഖകളിൽ നിന്ന്, പല വ്യക്തികളുടെ ജീവിതരേഖകളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കാം. മറ്റൊന്ന്, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ്, ലെറ്റേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. വ്യക്തിപരമായ രേഖകൾ, കത്തുകളിൽ നിന്ന്, കുറിപ്പുകളിൽ നിന്നെല്ലാം നമുക്ക് വിവരങ്ങൾ ലഭിക്കും. മറ്റൊന്ന്, ബയോഗ്രഫീസാണ്, ജീവചരിത്രങ്ങളാണ്. ഓരോ വ്യക്തികളുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കും.
മറ്റൊന്ന് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ത്രൂ ഇന്റർവ്യൂസ്. നമ്മൾ ഇന്റർവ്യൂയിലൂടെ ആ കേസിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് അഭിമുഖത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങളാണ് മറ്റൊരു ദത്തങ്ങളെന്ന് പറയുന്നത്. പിന്നീടുള്ളത് ഒന്ന് ഒബ്സർവേഷൻ, നിരീക്ഷണത്തിലുള്ള നീ കുറേ ചില കാര്യങ്ങൾ നമുക്ക് ഇന്റർവ്യൂയിലൂടെ കിട്ടാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് കിട്ടും. എന്താണ് ഒബ്സർവേഷൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം നിരീക്ഷണത്തിലൂടെയും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പല വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ദീസ് ആർ ദ സോഴ്സ് ഓഫ് ഡാറ്റ ഫോർ കേസ് സ്റ്റഡി. ഇനി എന്താണ് ഈ കേസ് സ്റ്റഡിയുടെ ഗുണങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ് ഓഫ് കേസ് സ്റ്റഡി, കേസ് സ്റ്റഡിയുടെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്, മെറിറ്റ്സ് ഓഫ് കേസ് സ്റ്റഡി, അഡ്വാൻറ്റേജസ് ഓഫ് കേസ് സ്റ്റഡി എന്നൊക്കെ ചോദിച്ചാൽ ഇത് തന്നെയാണ് എഴുതേണ്ടത്. കേസ് സ്റ്റഡിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ഇൻ ഡെപ്ത് അനാലിസിസ് ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. ഒരു സാമൂഹിക യൂണിറ്റിനെ കുറിച്ച് ആഴത്തിലുള്ള വിശകലനം നടത്താൻ സഹായകമാണ്. ഇപ്പം വളരെ ആഴത്തിലുള്ളൊരു പഠനം നടത്തണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായ മെത്തേഡ് എന്താണ്, കേസ് സ്റ്റഡിയാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് സെൻസിറ്റീവ് ഡാറ്റ, തീവ്ര പ്രതികരണ സ്വഭാവമുള്ള വിവരങ്ങൾ ലഭിക്കാൻ സഹായകമാവുന്നു. ചിലപ്പോൾ നമുക്ക് ചില വിവരങ്ങൾ എന്താണ് വളരെ എളുപ്പത്തിൽ കിട്ടില്ല, വളരെ എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ഡാറ്റകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ഡാറ്റകൾ, തീവ്ര പ്രതികരണ സ്വഭാവമുള്ള ചില വിവരങ്ങൾ ലഭിക്കാൻ നമുക്ക് ഏറ്റവും അനുയോജ്യം എന്താണ്, കേസ് സ്റ്റഡിയാണ്. ഹെൽപ്സ് ടു ഗെറ്റ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഡൈവേഴ്സ് ഹാബിറ്റ്സ് ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് യൂണിറ്റ്. ഈ സോഷ്യൽ യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഈ കേസിന്റെ വൈവിധ്യ സ്വഭാവം, ഗുണങ്ങൾ, സവിശേഷതകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ആ സോഷ്യൽ യൂണിറ്റിൻ്റെ വൈവിധ്യ സ്വഭാവം, ഗുണങ്ങൾ, സവിശേഷതകൾ എന്നിവയെക്കുറിച്ചോ, ഒരു വ്യക്തിയുടെ വൈവിധ്യ സ്വഭാവം, ഗുണങ്ങൾ, സവിശേഷതകൾ എന്നിവയെക്കുറിച്ചോ വിശദാംശങ്ങൾ ശേഖരിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് കേസ് സ്റ്റഡി എന്നുള്ളത്. മറ്റൊന്ന്, ഡാറ്റ ഒബ്റ്റെയ്ഡ് ത്രൂ കേസ് സ്റ്റഡി പ്രൊവൈഡ് ക്ലൂസ് ഫോർ ഫെർദർ റിസർച്ച്. കേസ് സ്റ്റഡിയിലൂടെ ലഭിക്കുന്ന ദത്തങ്ങൾ എന്താണ്, തുടർ ഗവേഷണത്തിലുള്ള സൂചനകൾ നൽകുന്നതിൽ പ്രയോജനപ്രദമാണ്. അപ്പം നമുക്ക് കേസ് സ്റ്റഡിയുടെ ചില വിവരങ്ങൾ ഉണ്ടെന്നാണ് അടുത്ത ഒരു പഠനത്തിന് എന്താണ് ചില ക്ലൂ സൂചനകളായിട്ട് കിട്ടാറുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്, കേസ് സ്റ്റഡിയുടെ പരിമിതികൾ, ഡിമെറിറ്റ്സ് ഓഫ് കേസ് സ്റ്റഡി ഓർ ലിമിറ്റേഷൻസ് ഓഫ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയുടെ പരിമിതികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക, എന്തൊക്കെയാണെന്ന് നോക്കാം. കേസ് ഹിസ്റ്ററി റെക്കോർഡ്സ് ലീഡ്സ് ടു എറർ ഡ്യൂ ടു ഫോൾട്ടി സെലക്ഷൻ ഓഫ് കേസ്. നമ്മൾ സെലക്ട് ചെയ്ത കേസ് ചില സമയത്ത് എന്തായിരിക്കാം, തെറ്റായി തിരഞ്ഞെടുത്തതായിരിക്കാം, തെറ്റായ ഒരു സെലക്ഷൻ ആയിരിക്കാം. അങ്ങനെയുള്ളൊരു കേസിൽ എന്താ ഉണ്ടാവുക, നമ്മുടെ കിട്ടിയ വിവരങ്ങളും എന്താണ് പൂർണ്ണമായും തെറ്റ് തന്നെയായിരിക്കും. ഇപ്പം കേസ് ഹിസ്റ്ററി റെക്കോർഡ്സ് ലീഡ്സ് ടു എറർ ഡ്യൂ ടു ഫോൾട്ടി സെലക്ഷൻ ഓഫ് കേസ്. നമ്മൾ സെലക്ട് ചെയ്ത കേസിൻ്റെ എന്താണ് തെറ്റായ കേസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ എന്താണ് തെറ്റായ വിവരങ്ങൾ കിട്ടാൻ സാധ്യത. അപ്പം തെറ്റായ തിരഞ്ഞെടുപ്പ് കാരണം കേസ് ചരിത്രരേഖയിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഡിഫിക്കൾട്ട് ജനറലൈസ് ബേസ്ഡ് ഓൺ ഫ്യൂ കേസസ്. നമ്മൾ ഒരു ക്ലാസ്സിനെ കുറിച്ചൊരു സ്വഭാവമാണ് പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളെയായിരിക്കും നമ്മൾ ഒരു കേസായിട്ട് സെലക്ട് ചെയ്തത്. അപ്പം ആ ഒരു കേസ് നമ്മൾ ചുരുക്കം ചില കേസുകളുടെ അടിസ്ഥാനത്തിൽ സാമാന്യവൽക്കരണം നടത്തുക എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പം ഡിഫിക്കൾട്ട് ടു ജനറേറ്റ് ടു മേക്ക് ജനറലൈസേഷൻ ബേസ്ഡ് ഓൺ ഫ്യൂ കേസസ്. ചില കേസുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്താണ് ബുദ്ധിമുട്ടാണ്, തെറ്റാണ്. നോ സ്റ്റാൻഡേർഡൈസ് സിസ്റ്റം ഫോർ റെക്കോർഡിംഗ് കേസ് ഹിസ്റ്ററി. ഇപ്പം എന്താണ് കേസ് ചരിത്രം രേഖപ്പെടുത്തുവാൻ എന്താണ് ഏകീകൃതമായ സംവിധാനം വികസിപ്പിച്ചിട്ടില്ല. അപ്പം ഒരു കോമൺ ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് സിസ്റ്റം നമുക്ക് കേസ് ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബയാസ് ഡിസ്ട്രോയ് ദ ക്വാളിറ്റി ഓഫ് ദി സ്റ്റഡി. നമ്മൾ കുറേ കാലത്തേക്ക് എന്താണ് ചിലപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ചിലപ്പം ആ ഒരു വ്യക്തിയോട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേസ് സ്റ്റഡിയുടെ ഗുണത്തെ അന്വേഷകൻ്റെ പക്ഷപാതിത്വം എന്താണ് ബാധിക്കാൻ സാധ്യതയുണ്ട്, ബാധിക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബയാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ ക്വാളിറ്റി ഓഫ് ദ സ്റ്റഡി. അപ്പോൾ കേസ് സ്റ്റഡിയുടെ ഗുണത്തെ അന്വേഷകൻ്റെ പക്ഷപാതിത്വം, ചിലപ്പോൾ അയാൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് എന്താണ് പ്രത്യേകമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, അത് നമ്മുടെ ഡാറ്റ എന്തായാലും തീർച്ചയായിട്ടും ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. മറ്റൊരു ഈ ഒരു ഓരോ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നമ്മൾ കുറേ കാലത്തോളം എന്താണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടായിരിക്കും ഒരു കേസ് സ്റ്റഡി എടുക്കാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പം ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, അറ്റ് ദ സെയിം ടൈം കോസ്റ്റ്ലി ആണ്. ചിലവേറിയതും ധാരാളം സമയം ആവശ്യമുള്ളതുമാണ് ഈ ഒരു മെത്തേഡ് എന്ന്. അപ്പം എന്താണ് കേസ് സ്റ്റഡി എന്ന് നമ്മൾ പഠിച്ചു.
കേസ് സ്റ്റഡിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ സോഴ്സസ് ഓഫ് കേസ് സ്റ്റഡി എവിടെ നിന്നൊക്കെയാണ് നമ്മൾ കേസ് സ്റ്റഡിയുടെ ഡാറ്റകൾ ശേഖരിക്കുന്നതെന്ന് പഠിച്ചു. മറ്റൊന്ന് അതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചും പഠിച്ചു, അതിൻ്റെ പരിമിതികളെക്കുറിച്ചും പഠിച്ചു. ഇനി നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു കേസിനെ സെലക്ട് ചെയ്യുക. ഡീവിയൻ്റ് ബിഹേവിയറുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്വഭാവം പുലർത്തുന്ന ഏതെങ്കിലും ഒരു സംഭവത്തെ നമ്മൾ കേസാക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ എന്താണ് ചില ടെക്നിക്കുകൾ, ഇൻ്റർവ്യൂ എന്നുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കാം. അതുപയോഗിച്ച് എന്താണ് വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങൾ ആ വിവരങ്ങളെ അനലൈസ് ചെയ്ത് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്ന് ഒരു കേസ് സ്റ്റഡി നടത്തി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. അവർ വേണ്ട കറക്ഷൻസ് നടത്തി നിങ്ങൾക്ക് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.